ഗുഡ് മോർണിംഗ് ടു ഓൾ വെൽക്കം ടു എഡ്യൂ ലൈൻ സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ഓക്കെ അപ്പം ഈ സ്പാനിംഗ് ട്രീ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഡി എഫ് എസ് അതായത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ ബ്രെത്ത് ഫസ്റ്റ് സെർച്ച് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലേ ആ ഔട്ട്പുട്ടിനെ നമ്മൾ സ്പാനിംഗ് ട്രീ ആയിട്ടാണ് നമ്മൾ വരച്ച് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു സ്പാനിംഗ് ട്രീയിൽ എൻ നോഡുകൾ ഉണ്ടെങ്കിൽ എൻ മൈനസ് വൺ എഡ്ജികളും കാണും അല്ലെ ഒരു സ്പാനിംഗ് ട്രീയിൽ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്ന എൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് എഡ്ജ് എന്ന് പറയുന്ന എൻ മൈനസ് വൺ ആയിരിക്കും ഓക്കെ സ്പാനിംഗ് ട്രീയിൽ സൈക്കിൾ ഇല്ല നമുക്കറിയാം സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയുന്നത് അല്ലെ അസൈക്കിൾ ഗ്രാഫാണ് ഒരു ട്രീ എന്ന് പറയുന്നത് സോ സ്പാനിംഗ് ട്രീയിൽ ഒരിക്കലും സൈക്കിൾ ഫോം ചെയ്യത്തില്ല ഓക്കെ രണ്ട് ടൈപ്പ് സ്പാനിംഗ് ട്രീ ഉണ്ട് ഡി എഫ് എസ് സ്പാനിംഗ് ട്രീ ഉണ്ട് ബി എഫ് എസ് സ്പാനിംഗ് ട്രീ ഉണ്ട് ഡി എഫ് എസ് സ്പാനിംഗ് ട്രീ എന്ന് പറയുന്നത് എന്താണ് ഡി എഫ് എസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പാനിംഗ് ട്രീ ആണ് അത് ബി എഫ് എസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പാനിംഗ് ട്രീ ആണ് ബി എഫ് എസ് സ്പാനിംഗ് ട്രീ ഓക്കെ ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ആണ് എന്താണ് ഈ മിനിമം കോസ്റ്റ് അപ്പൊ അവിടെ ഒരു പുതിയൊരു വേർഡ് വന്നു കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ സോ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ വെയ്റ്റഡ് ഗ്രാഫിന്റെ എഡ്ജില് വാല്യൂസ് കാണും ഓക്കെ അപ്പം ഈ വാല്യൂസിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എഡ്ജില് വാല്യൂസ് കൊടുത്തിട്ടുള്ള ഗ്രാഫിനെ പറയുന്ന പേരാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് സോ ആ വെയിറ്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയും ഓക്കെ അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോഡുകളെയും അല്ലെങ്കിൽ എല്ലാ വെർട്ടക്സുകളെയും നമുക്ക് കവർ ചെയ്യണം എങ്ങനെ ഒപ്റ്റിമൽ പാത്ത് യൂസ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ ഒരു ഒപ്റ്റിമൽ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുക അതായത് മിനിമം കോസ്റ്റിലുള്ള ഒരു പാത്ത് കണ്ടുപിടിക്കുക പക്ഷേ ആ ഒരു പാത്ത് എന്ന് പറയുന്നത് എല്ലാ നോഡുകളെയും കവർ ചെയ്യണം അതായത് എല്ലാ വെർടെക്സുകളെയും കവർ ചെയ്യണം ഓക്കെ അപ്പൊ ഇതാണ് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീയുടെ ഒരു എന്താണ് ആ ഒരു എയിം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് രണ്ട് ടൈപ്പ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ജനറേറ്റ് ചെയ്യാം ക്രോസ്കൽ അൽഗോരിതം ഉണ്ട് പ്രിംസ് അൽഗോരിതം ഉണ്ട് ഓക്കെ അപ്പൊ ഈ ക്രോസ്കൽ അൽഗോരിതവും പ്രിംസ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രിയെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ക്രോസ്കൽ അൽഗോരിതം എന്നുള്ളത് ക്രൂസ്കൽ അൽഗോരിതം ഇപ്പൊ നമ്മള് ആയിട്ട് അൽഗോരിതത്തിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഈ ക്രൂസ് അൽഗോരിതം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എപ്പോഴും ലോവസ്റ്റ് കോസ്റ്റിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ലോവസ്റ്റ് കോസ്റ്റ് ഉള്ള എഡ്ജിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ദെൻ നമുക്ക് എഡ്ജുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഡ്ജ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാത്ത എഡ്ജുകളെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാനാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്രോസ്റ്റൽ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സോ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ അതായത് ഇതാണ് വെയിറ്റഡ് ഗ്രാഫ് ഓക്കെ അപ്പം വെയിറ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എഡ്ജുകളിൽ ഇതുപോലെ നമ്പേഴ്സ് തരും അല്ലെ ഇപ്പൊ വൺ ടൂ എന്നുള്ള ഈ ഒരു എഡ്ജിൽ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട് സോ സിക്സ്റ്റീൻ എന്ന് പറയുന്ന അവിടുത്തെ വെയ്റ്റ് ആണ് വൺ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് നോക്കിയാൽ അവിടെ ട്വന്റി വൺ ആണ് അതിന്റെ വെയിറ്റ് ദെൻ വൺ ഫൈവ് എന്നുള്ള ഈ ഒരു എഡ്ജ് നോക്കിയാൽ അവിടെ നയൻറ്റീൻ ആണ് വെയിറ്റ് സോ ഈ നമ്പേഴ്സിനാണ് നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ രണ്ട് സെയിം ആണ് വെയിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇതൊരു വെയിറ്റഡ് ഗ്രാഫാണ് ഓക്കെ അപ്പൊ ഈ വെയ്റ്റഡ് ഗ്രാഫിലാണ് നമ്മൾ ക്രൂസ്കൽ അൽഗൂരി അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണ് കണ്ടുപിടിക്കുക അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാ ഫൈവ് ആണ് ഫൈവില് ചെറു ഈ ചെറിയ നമ്പർ ഇവിടെ ഇല്ല അല്ലെ അത് ഫൈവില് ചെറുതായിട്ടുള്ള കോസ്റ്റ് വേറെ ഇല്ല നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സോ ഏറ്റവും ചെറുതെന്ന് പറയുന്ന ഫൈവ് ആണ് സോ ഏറ്റവും ചെറിയ കോസ്റ്റ് ഫൈവ് ആണ് ആ ഒരു എഡ്ജെന്ന് പറയുന്ന ഏതാണ് ടു ത്രീ അല്ലെ ടു ത്രീ എന്ന എഡ്ജ് എഡ്ജാണ് ഫൈവിന്റെ എന്ന് പറയുന്നത് ഫൈവ് കോസ്റ്റ് ഉള്ള എഡ്ജ് സോ ഞാൻ അതിനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ചെറിയ കോസ്റ്റ് ഉള്ള എഡ്ജിൽ നിന്ന് വേണം സോ ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു സോ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു സോ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു സ്പാനിംഗ് ട്രീ ആദ്യം വരുന്നത് ടു ത്രീ എന്നുള്ള എഡ്ജ് മാത്രമേ ഉള്ളൂ അവിടെ ഓക്കെ ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഈ ഫൈവിനെക്കാട്ടിലും വലുതായിട്ടുള്ള അതായത് ഫൈവിനെക്കാട്ടിലും നെക്സ്റ്റ് വലുതായിട്ടുള്ള കോസ്റ്റ് ഏതാണ് നോക്കുക നമ്മൾ നോക്കുമ്പോൾ സിക്സ് ഉണ്ട് അല്ലെ സിക്സ് ആണ് സോ ടു ഫോർ എന്നുള്ള എഡ്ജ് ആണ് അത് അല്ലെ സോ ഞാൻ എന്ത് ചെയ്തു എഡ്ജ് ടൂ ഫോർ അതിന്റെ കോസ്റ്റ് സിക്സ് ആണ് ഞാൻ എന്ത് ചെയ്തു അതിനെ ആക്സെപ്റ്റ് ചെയ്തു അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ടു ഫോർ എന്നുള്ള എഡ്ജ് ഈ ആദ്യത്തിന്റെ കൂടെ ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ സൈക്കിൾ ഫോം ചെയ്യുന്നില്ല അല്ലെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നില്ല സോ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു നെക്സ്റ്റ് നോക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സിക്സിനെക്കാട്ടിലും വലുത് ടെൻ ആണ് അല്ലെ സോ ഇനി നെക്സ്റ്റ് വലിയ വലിയ കോസ്റ്റ് എന്ന് പറഞ്ഞ ടെൻ ആണ് സോ അത് ഫോർ ത്രീ ആണ് അല്ലെ അപ്പം സിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെവന് എയിറ്റ് നയൻ ഒന്നും കോസ്റ്റ് ഇല്ല ഇനി ഉള്ളത് ടെൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോർ ത്രീ എന്നുള്ള എഡ്ജ് എടുത്തത് സോ അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക ഇവിടെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ അതായത് ഫോർ ത്രീ ലേക്ക് ഫോർ ത്രീയിലേക്ക് ഞാൻ ഇവിടെ ഒരു എഡ്ജ് വരച്ചാൽ അതായത് ഈ എഡ്ജിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ എന്താവും ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഞാൻ ഈ ഒരു എഡ്ജിനെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ആക്സെപ്റ്റ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും സൈക്കിൾ ഫോം ചെയ്യും അതുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഓക്കെ നെക്സ്റ്റ് വരുന്ന ഏതാണ് അടുത്ത വലുതാണെന്ന് നോക്കാം സോ ടെൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ലെവൻ അല്ലേ സിക്സ് ടു എന്നുള്ള ഈ ഒരു ഈ ഒരു എഡ്ജ് എന്ന് പറയുന്ന ലെവൻ ആണ് കോസ്റ്റ് സോ നമുക്ക് നോക്കാം അതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സോ ഞാൻ എന്ത് ചെയ്തു അതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം സിക്സിൽ നിന്ന് ടൂല് ടു വരച്ച് കഴിഞ്ഞാൽ സിക്സ് ടു എന്നുള്ള ഈ ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തു സംഭവിക്കുന്നില്ല ഒരു എഡ്ജ് ഒരു ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അല്ലേ അപ്പൊ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ സോ സിക്സ് ടുനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ദെൻ നെക്സ്റ്റ് വലുത് ഏതാണ് ലെവൻ കഴിഞ്ഞ ട്വൽവ് ഉണ്ടോ നോക്കുക ട്വൽവ് ഇല്ല തേർട്ടീൻ ഇല്ല ഉള്ളത് ഫോർട്ടീൻ ആണ് അല്ലെ സോ സിക്സ് ഫോർ ആണ് ആ ഒരു എഡ്ജ് സോ ഞാൻ സിക്സ് ഫോറിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തതിൽ എന്താ സംഭവിക്കുക ഇവിടെ ഒരു സൈക്കിൾ വരും അല്ലെ സിക്സും ഫോറും കൂടെ ബന്ധിപ്പിച്ച് ഞാനൊരു ലൈൻ വരക്കുകയാണെങ്കിൽ അതായത് ഒരു എഡ്ജ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഇവിടെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും സോ ഇവിടെ സൈക്കിള് സോ ഞാൻ സിക്സ് ഫോറിനെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല അതിനെ ഞാൻ റിജക്റ്റ് ചെയ്തു നെക്സ്റ്റ് എടുക്കുന്ന ആ ഒരു എഡ്ജ് എന്ന് പറയുന്ന ഏതാണ് വൺ ടു എന്നുള്ള എഡ്ജാണ് അല്ലേ വൺ ടൂ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ വരും കോസ്റ്റ് അല്ലെ സിക്സ്റ്റീൻ കോസ്റ്റ് വൺ ടൂ എഡ്ജ് സോ അതിന് കൊടുക്കുമ്പോൾ എന്താ സൈക്കിള് വരുന്നില്ല സോ എനിക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് നെക്സ്റ്റ് വരുന്നത് ഫോർ ഫൈവ് എന്നാണ് അത് എയ്റ്റീൻ ആണ് അടുത്ത വലിയ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഫൈവ് ഫോർ ആണത് സോ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് എഡ്ജുകൾ ആ ഒരു സൈക്കിളിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല ആ ഒരു എഡ്ജിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ ഇവിടെ സൈക്കിളിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഓക്കെ ദെൻ എന്ത് ചെയ്തു ദക്സ്റ്റ് നോക്കിയാല് വൺ ഫൈവ് ആണ് എഡ്ജ് അപ്പൊ അതിന്റെ കോസ്റ്റ് നയൻറ്റീൻ ആണ് പക്ഷെ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക വണ്ണും ഫൈവും കൂടെ ഞാൻ ഇവിടെ ഒരു എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും ഇവിടെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെയാണ് വൺ സിക്സ് ദെൻ ഫൈവ് സിക്സ് ഇതിനെ ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക ഇവിടെ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ സോ നമ്മുടെ ആ ഒരു സൈക്കിള് ക്രിയേറ്റ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അല്ലെ സോ ഇതാണ് നമ്മുടെ എല്ലാം നമ്മൾ കിട്ടി സോ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രാഫ് സോ നമ്മളെ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ സോ ഇങ്ങനെ നമുക്ക് കിട്ടി ഇതാണ് നമ്മുടെ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുക ഓരോ എഡ്ജിന്റെയും കോസ്റ്റുകൾ ഞാൻ ആഡ് ചെയ്ത് അതായത് നമ്മളിപ്പോ ഈ വരച്ചേക്കുന്ന സ്പാനിംഗ് ട്രീയില് ഓരോ എഡ്ജിന്റെയും കോസ്റ്റ് ഉണ്ടല്ലോ ആ കോസ്റ്റിനെ ഞാൻ ആഡ് ചെയ്തു ആഡ് ചെയ്യുന്ന ശേഷം എനിക്ക് കിട്ടിയ ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഫിഫ്റ്റി സിക്സ് സോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് എനിക്ക് എന്ത് ചെയ്യാം എല്ലാ നോഡുകളെയും എല്ലാ എല്ലാ എഡ്ജ് എഡ്ജല്ല എല്ലാ നോഡുകളും അല്ലെങ്കിൽ എല്ലാ വെർപെക്സുകളെയും എനിക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ നമ്മുടെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് എന്തുണ്ടായിരുന്നു ഈ പറയുന്ന വെർട്ടക്സുകൾ ഉണ്ടായിരുന്നു അല്ലെ നോഡുകൾ ഉണ്ടായിരുന്നു അല്ലെ ആ ഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയാലും ആറ് നോഡുകൾ സോ ഈ ആറ് നോഡുകളെയും ഞാൻ ഫിഫ്റ്റി സിക്സ് കോസ്റ്റ് യൂസ് ചെയ്തിട്ട് അതായത് മിനിമം കോസ്റ്റ് ആണ് ഈ പറയുന്നത് ഫിഫ്റ്റി സിക്സ് എന്ന മിനിമം കോസ്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ആറ് നോഡുകളെയും എന്ത് ചെയ്യാൻ പറ്റി കവർ ചെയ്യാൻ പറ്റി സോ ഇതാണ് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ നമ്മളിപ്പോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് അൽഘോരത യൂസ് ചെയ്തിട്ടാണ് ക്രൂസ്കൽ അൽഗോരത യൂസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പൊ ക്രൂസ്കൽ യൂസ് ചെയ്യുന്നത് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ജനറേറ്റ് ചെയ്യാൻ ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെയുള്ള വേറൊരു പ്രിംസ് അൽഗോരിതം എന്ന് പറയുന്നത് ഈ പ്രിംസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈ രണ്ട് മെയിൻ മെയിൻതംസ് ആണ് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അൽഗോരിതവും പ്രിംസ് അൽഗോരിതവും ഓക്കെ അപ്പൊ അൽഗോരിതത്തിന്റെ ഒരു മെയിൻ അഡ്വാൻജ് അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രൂസ്കൽ അൽഗോരിതത്തില് നമ്മൾ എഡ്ജുകൾ ഒരു എഡ്ജുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ അപ്പൊ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എഡ്ജിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല സോ സൈക്കിള് ക്രിയേറ്റ് ചെയ്യാത്ത എഡ്ജുകൾ ഏതാണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ ദെൻ അതിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഫൈനലി ഒരു കോസ്റ്റ് കിട്ടും ഓക്കെ അതാണ് മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് സോ ഇതാണ് മിനിമം കോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണിത് ഓക്കെ താങ്ക് യു